Hi, in this lecture we are going to discuss about capacitive filters. Okay, so adine name indicate cheyina pole filters ennu parney kanyale nammalde rectifier inde outputil namaku kittuna dc signals adayathu ac components ulla dc signals ile ac components ne filter cheyan vendittana nammal capacitive filters use cheyunu. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടെ ഡി സി സോഴ്സിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന എ സി കമ്പോണൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വി ഹാവ് എ വോൾട്ടേജ് സോഴ്സ് ഹിയർ. നമുക്കിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ എ സി സിഗ്നൽ ആയിരിക്കും. സോ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എ സി സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു റെക്ടിഫയർ ഉണ്ട്. ഈ റെക്ടിഫയർ ക്യാൻ ബി ഹാഫ് വേവ് റെക്ടിഫയർ ആവാം, ഫുൾ വേവ് റെക്ടിഫയർ ആവാം. സോ ഹാഫ് വേവ് റെക്ടിഫയർ ആവാം അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ ആവാം. നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഒരു പൾസേറ്റിംഗ് ഡി സി ആയിട്ടായിരിക്കും നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ഡി സി ആണ്. പൾസേറ്റിംഗ് ഡി സി മീൻസ് പൾസേറ്റിംഗ് ഡി സി, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് റിപ്പിൾസ്. പൾസേറ്റിംഗ് ഡി സി ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ എ സി കമ്പോണൻസിനെ റിപ്പിൾസ് എന്നാണ് പറയുന്നത്. എ സി കമ്പോണൻസിനെ റിപ്പിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എ സി കമ്പോണൻസിനെ നമ്മൾ റിപ്പിൾസ് എന്ന് പറയും. സോ ഈ റിപ്പിൾസിനെ ഒഴിവാക്കാനാണ് നമ്മൾ കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കപ്പാസിറ്റീവ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ലോഡ് റെസിസ്റ്ററിൻ്റെ പാരലലായിട്ട് നമ്മളൊരു ഹൈ വാല്യൂ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു കപ്പാസിറ്റീവ് ഫിൽറ്ററായി മാറി. ഓക്കെ, സോ നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്ന ലോഡ് റെസിസ്റ്ററിന് പാരലലായിട്ട് ഒരു ഹൈ വാല്യൂ കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു റിപ്പിൾസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് റിപ്പിൾസിനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. നമ്മളിവിടെ നമ്മളുടെ കപ്പാസിറ്റീവ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ട് നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ലോ വോൾട്ടേജ് എ സി സിഗ്നൽ. ഇനി നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് ഡാഷ്ഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളതാണ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, റെക്ടിഫൈഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്, സെയിം ഡയറക്ഷനിലുള്ള സിഗ്നൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിങ് ആക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നോക്കാം. കപ്പാസിറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. കപ്പാസിറ്ററിലേക്ക് ഒരു വോൾട്ടേജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ. സോ വെൻവർ വി ആർ കണക്ടിങ് എ വോൾട്ടേജ് ടു കപ്പാസിറ്റർ, കപ്പാസിറ്റർ വിൽ ചാർജ് ടു ദാറ്റ് പർട്ടിക്കുലർ വോൾട്ടേജ്. ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലേക്ക് നമ്മളുടെ കപ്പാസിറ്റർ ചാർജ് ആവും. നൗ വെൻവർ വി ആർ റിമൂവിങ് ദ വോൾട്ടേജ് സോഴ്സ് ഫ്രം ദി കപ്പാസിറ്റർ, ദ കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ് ത്രൂ അവൈലബിൾ പാത്ത്. കപ്പാസിറ്ററിന് അവൈലബിൾ ആയിട്ടുള്ള പാത്തിലൂടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നൗ ഈ ഒരു കേസിൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 volt ആണെന്ന് വിചാരിക്കാം. ഈ ഒരു റെഡ് ലൈനിൽ നമ്മൾ വരച്ചിട്ടുള്ളത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ്. സോ അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അറ്റ് വെൻ ടൈം ടി ഈസ് ഈക്വൽ ടു 0, അവർ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ഈസ് 0. നൗ ഇവിടെയാണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഇൻക്രീസിങ് ടു എ മാക്സിമം വാല്യൂ കോൾഡ് വി എം. വി എം എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ വി എമ്മിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് 0 ഡിക്രീസ് ആവും. സോ ആ ടൈമിൽ നമ്മളുടെ കപ്പാസിറ്റർ ഓൾറെഡി ചാർജ്ഡ് ആണ്, വി എം വാല്യൂ വരെ ചാർജ്ഡ് ആണ്. ഓക്കെ, നൗ ഈ കപ്പാസിറ്ററിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ആണ്. സോ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് 0 ഡിക്രീസ് ആവുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഒബ്വിയസ്ലി ഈ ഒരു ലോഡ് റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യും. അതായത് കപ്പാസിറ്ററിലുള്ള വോൾട്ടേജാണ് നമുക്ക് ലോഡ് റെസിസ്റ്ററിൻ്റെ അക്രോസ് നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട്. സോ കപ്പാസിറ്റർ വാല്യൂ വിൽ ഡിസ്ചാർജ് സ്ലോലി. ഈ ഒരു
രീതിയിൽ സ്ലോലി ഡിസ്ചാർജ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയി മാറി, ദെൻ വീണ്ടും സീറോയിൽ നിന്നും വി എമ്മിലേക്ക് ഇൻക്രീസ് ചെയ്തു. സോ അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു ടൈം പീരീഡിൽ നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വാല്യൂ ഔട്ട്പുട്ട് വാല്യൂവും സെയിം ആയി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലാണ് കൂടുതൽ വോൾട്ടേജ് വരിക. ഓക്കെ, സോ ഈ ഒരു വി എം വാല്യൂ എത്തുന്നവരെ നമ്മുടെ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആവും. ദെൻ വീണ്ടും നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്ത് സീറോയിലേക്ക് വരും. ആ ടൈമിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ടൈം പീരീഡ് വരെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. സോ ആ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് സീറോ ആവും, വീണ്ടും ഇൻക്രീസ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂവും റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടും സെയിം ആയി. ദെൻ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും, വി എം വാല്യൂ വരെ ഇൻക്രീസ് ചെയ്യും, ദെൻ അഗെയിൻ ഡിസ്ചാർജ് ചെയ്യും. സോ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി കപ്പാസിറ്റർ വി എം വരെ ചാർജ് ആയി, ദെൻ കപ്പാസിറ്റർ സ്ലോലി ഡിസ്ചാർജ് ആവും, വീണ്ടും ചാർജ് ആവും, വീണ്ടും ഡിസ്ചാർജ് ആവും, ചാർജ് ആവും, ഡിസ്ചാർജ് ആവും. സോ ഈ ഒരു എൻറ്റയർ സീറോ വരെ ഡിസ്ചാർജ് ആവുന്നില്ല, ഒരു സ്ലൈറ്റ് ഡിസ്ചാർജ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സോ ഇതാണ് ഈ ഒരു വോൾട്ടേജ് ആണ്, ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ്, ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് അതായത് വി എം എന്ന ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ആണ് നമുക്ക് ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന എ സി കമ്പോണൻസ് ആയിട്ടുള്ള റിപ്പിൾസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യുക മീൻസ് ആ വേരിയേഷൻ, മാക്സിമം വോൾട്ടേജും മിനിമം വോൾട്ടേജും തമ്മിലുള്ള വേരിയേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു രീതിയിൽ കപ്പാസിറ്റേഴ്സ് നമ്മളുടെ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഇതിൻ്റെ തിയറി പാർട്ട് നമുക്കൊന്ന് നോക്കാം. നൗ ഇൻ കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സ് എ ലാർജ് വാല്യൂ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ് റെസിസ്റ്റർ ആർ എൽ. ആർ എല്ലിന് അക്രോസ് ആർ എല്ലിന് പാരലൽ ആയിട്ട് നമ്മൾ ലാർജ് വാല്യൂ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സോ വി ആർ കണക്ടിങ് എ ഹൈ വാല്യൂ കപ്പാസിറ്റർ അക്രോസ് ദി ലോ മീൻ പാരലൽ ടു ദി ലോഡ് റെസിസ്റ്റർ ആർ എൽ. നൗ ദ കപ്പാസിറ്റർ ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ചേഞ്ചസിനെ അത് എന്ത് ചെയ്യും, അത് ഓപ്പോസ് ചെയ്യും. സോ വെനവർ and whenever the output of the rectifier increases to a maximum value vm, or vm nu parna maximum value ilekku nammalde rectifier inde output increase cheyumbo capacitor will also charges to that value vm nu parayna value ilekku capacitorum charge aavum. Then when the output is decreased from the maximum value vm, nammalde vm enna maximum value il ninnum capacitor rectifier inde voltage output voltage decrease cheyumbo കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ് ത്രൂ ദി ലോഡ് റെസിസ്റ്റർ ആർ എൽ. ആർ എല്ലിലൂടെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന റേറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ദ റിപ്പിൾസ്. സോ ദ റിപ്പിൾസ് ക്യാൻ ബി റെഡ്യൂസ്, റിപ്പിൾസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അലോവിങ് ദ കപ്പാസിറ്റർ ടു ഡിസ്ചാർജ് സ്ലോലി. സോ സ്ലോലി ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിപ്പിൾസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കപ്പാസിറ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വെനവർ വി ആർ കണക്ടിങ് എ ഹൈ വാല്യൂ കപ്പാസിറ്റർ പാരലൽ ടു ദി ലോഡ് റെസിസ്റ്റർ, ദെൻ ഇറ്റ് വിൽ ആക്ട് ആസ് എ കപ്പാസിറ്റീവ് ഫിൽറ്റർ. ദ കപ്പാസിറ്റർ വിൽ സ്റ്റോർ ചാർജ് ആൻഡ് ഡിസ്ചാർജസ് ത്രൂ ദി ലോഡ് റെസിസ്റ്റർ. കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുകയും ചെയ്യും, ലോഡ് റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. സോ ദസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് വോൾട്ടേജ് ഫ്രം മാക്സിമം ടു സീറോ ക്യാൻ ബി റിഡ്യൂസ്ഡ്. ആ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു വി എം വാല്യൂയിൽ നിന്നും സീറോ ആവുക എന്നുള്ള ഈ ഒരു വലിയ ഫ്ലക്ച്വേഷൻ, വി എം എന്ന് പറയുന്ന വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ നമുക്ക് റിഡ്യൂസ് ചെയ്തിട്ട് ഇത്ര മാത്രമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്ലക്ച്വേഷൻ മാത്രമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ദസ് വി ക്യാൻ റിഡ്യൂസ് ദ എഫക്ട് ഓഫ് റിപ്പിൾസ് ഇൻ ദി റെക്ടിഫയർ ഔട്ട്പുട്ട്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സെഷൻ ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.